സുപ്രീംകോടതി വിധിയിൽ തൃപ്തി വരാതെ പുതിയ പോർമുഖം തുറന്ന തൃപ്തി ദേശായി. നവംബർ 20 ശേഷം ശബരിമലയിൽ ദർശനം നടത്തുമെന്ന ഈ യുവതിയുടെ മുന്നറിയിപ്പ് ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ തവണ പോലീസ് അകമ്പടിയോടെ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവമ്മണിയും ദർശനം ഇത്തവണയും നടത്തുമെന്ന സൂചനയും നൽകിക്കഴിഞ്ഞു. നിരവധി യുവതികൾ ഇതിനകം തന്നെ ദർശനത്തിനായി ഓൺലൈനായും ബുക്ക് ചെയ്തിട്ടുണ്ട്. യുവതി പ്രവേശന കാര്യത്തിൽ അന്തിമ തീരുമാനം സുപ്രീംകോടതി 7-അംഗ ബെഞ്ചിന് വിട്ടതൊന്നും ഇവർക്ക് ഒരു പ്രശ്നമേയല്ല. ശബരിമലയിൽ പോലും സാഹസികത ഇഷ്ടപ്പെടുന്ന ആക്ടിവിസ്റ്റുകളുടെ ഇത്തരം നിലപാടുകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. രഹന ഫാത്തിമ കൂടി വീണ്ടും എത്തുമോ എന്നത് മാത്രമാണ് ഇനി വ്യക്തമാകാനുള്ളത്. ഉണ്ണി പൂങ്കാവനത്തെ സംഘർഷ ഭൂമിയാക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും സർക്കാർ അതിനെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ശബരിമല ഇന്നൊരു സെൻസിറ്റീവ് സ്ഥലമാണ്. ഒരു വിഭാഗം അങ്ങനെയാക്കി മാറ്റിയെന്ന് പറയുന്നതാവും ശരി. കഴിഞ്ഞ സീസണിൽ ഈ പ്രദേശത്ത് നടന്ന ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടുള്ളതല്ല. പരമോന്നത കോടതി തന്നെ വിഷയം പുതിയ ബെഞ്ചിലേക്ക് വിട്ടത് മുഖവിലക്കെടുക്കാതെ എത്തുന്നവരെ സഹായിക്കേണ്ട ബാധ്യത സർക്കാരിനുമില്ല. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നു എങ്കിൽ സുപ്രീംകോടതി തന്നെ പുനഃപരിശോധനാ ഹർജി തള്ളുമായിരുന്നു. എന്നാൽ ഇവിടെ അതുമുണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളും വ്യക്തമാണ്. 1965 കേരള പൊതു ആരാധനാ സ്ഥല ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിനും ബാധകമാണോ എന്നതാണ് ഇനി അറിയാനുള്ളത്. 7-അംഗ ബെഞ്ച് പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസത്തെ ഭൂരിപക്ഷ വിധിയിൽ മുന്നോട്ട് വെച്ച ഈ ചോദ്യം യുവതി പ്രവേശനം ആവശ്യപ്പെട്ട ഹർജിയുടെയും അത് അനുവദിച്ച വിധിയുടെയും മർമ്മത്തിൽ കുത്തുന്നതാണ്. ഈ ചട്ടത്തിലെ 3B വകുപ്പിലൂടെയാണ് യുവതി പ്രവേശനം തടഞ്ഞിരുന്നത്. ആരാധനാ സ്ഥലങ്ങളുടെ പ്രവേശനാനുമതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ ചട്ടങ്ങൾ. നിയമവും ചട്ടവും തമ്മിൽ പൊരുത്തമില്ലെന്നും ചട്ടത്തിലൂടെയുള്ള മൗലികാവകാശ ലംഘനം തടയണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ഈ നിലപാടാണ് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ശരിവച്ചിരുന്നത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശബരിമല വിഷയം പരിശോധിച്ചത് 1965 നിയമത്തിന്റെയും ചട്ടത്തിന്റെയും പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഇപ്പോൾ കോടതി ചോദിക്കുന്നത് ഈ ചട്ടം ശബരിമലയ്ക്കും ബാധകമാണോ എന്നതാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭൂരിപക്ഷ വിധിയെഴുതിയ 4 ജഡ്ജിമാർ മാത്രമല്ല, വിയോജിച്ച ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും ഈ ചട്ടം ശബരിമലയ്ക്ക് ബാധകമാണോ എന്ന സംശയം ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ചോദ്യം ഉന്നയിച്ച ഭൂരിപക്ഷ ബെഞ്ചിൽ ജസ്റ്റിസ് ഇന്ദുവും ഉൾപ്പെടുന്നുണ്ട്. 1965 നിയമത്തെയും ചട്ടത്തെയും കുറിച്ച് വിശദമായ ചർച്ചയാണ് കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷ വിധിയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ ധാർമ്മികത, ധാർമ്മികത എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെടുത്തി മൊത്തത്തിലുള്ള ധാർമ്മികതയാണോ അതെന്നും അതോ മതവിശ്വാസം സംബന്ധിച്ചത് മാത്രമാണോ എന്നതും വ്യക്തവുമല്ല. അതാണ് 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യം. കൂടുതൽ പരിശോധന സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഉയർന്ന ബെഞ്ചിലേക്ക് കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തൃപ്തിയില്ലാത്ത തൃപ്തി ദേശായിമാരെ യഥാർത്ഥ ഭക്തരായി ഒരിക്കലും കാണാൻ കഴിയുകയില്ല. ശബരിമല ദർശനത്തിന് എത്തുമെന്ന് വാശി പിടിക്കുന്ന ആക്ടിവിസ്റ്റുകൾ ഭക്തരായ യുവതികളുടെ കൂടി വികാരത്തെയാണ് നിഷേധിക്കുന്നത്. ആചാര ലംഘനം എന്നത് ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ആഗ്രഹിക്കാത്ത കാര്യമാണ്. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറണമെന്ന് ശഠിക്കുന്നവർ വിശ്വാസത്തെ തന്നെയാണ് ഹനിക്കാൻ ശ്രമിക്കുന്നത്. ദൈവമുണ്ടെന്ന് പോലും ഒരു വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസം തന്നെയാണ് പരമ്പരാഗത ആചാരം തുടരാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നതും. ഇതിനെ ചോദ്യം ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് നിഷേധിക്കുന്നത്. 100 ആണ്ടുകളുടെ പഴക്കമുള്ള ആചാരമാണ് ശബരിമലയിൽ യുവതികൾ കയറരുത് എന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ പ്രതിഷ്ഠ ആയതിനാലാണ് ഇത്തരമൊരു നിയന്ത്രണമുള്ളത്. കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ സ്ത്രീകൾ സ്വമേധയാ പാലിക്കുന്ന ഈ ആചാരത്തെ തകർക്കാനാണ് ഏതാനും ചിലർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃപ്തി ദേശായിമാരുടെ പുതിയ നീക്കവും അതാണ് സൂചിപ്പിക്കുന്നത്. ഇവരെ തടയുന്നതിനായി ശബരിമല കർമ്മസമിതിയും ഇപ്പോൾ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്ത് ഇരുമുടിക്കെട്ടുമായി എത്താനാണ് നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് വീണ്ടും വലിയ സംഘർഷ സാധ്യതയിലേക്കാണ് ശബരിമലയെ കൊണ്ടുപോകുക. യുവതികൾ ദർശനത്തിന് വന്നാൽ ഭക്തരുടെ പ്രതിഷേധം സ്വാഭാവികമായും ഉയരാൻ സാധ്യതയുണ്ട്. കർമ്മസമിതി പ്രവർത്തകർ ഇല്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ജാഗ്രത പാലിക്കേണ്ടത് പോലീസാണ്. കഴിഞ്ഞ തവണയുണ്ടായ സംഘർഷം ഇത്തവണ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സുപ്രീം കോടതിയുടെയും സർക്കാരിന്റെയും പുതിയ തീരുമാനം പോലീസിനെ സംബന്ധിച്ചും ആത്മവിശ്വാസം നൽകുന്നതാണ്. ബലം പ്രയോഗിച്ച് യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
യഥാർത്ഥ ഭക്തരെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന നിലപാടാണിത്. ഏഴംഗ ഭരണഘടനാ ബെഞ്ച് യുവതീ പ്രവേശന വിഷയത്തിൽ അന്തിമവിധി പറയും വരെ ആക്ടിവിസ്റ്റുകളും ഇനി സാഹസികത പെടിയുകയാണ് വേണ്ടത്. തൃപ്തി ദേശായിക്ക് തൃപ്തി കൊടുക്കാതെ തിരിച്ചയക്കേണ്ടത് ഇപ്പോൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനു കൂടി അനിവാര്യമായിരിക്കുകയാണ്.